നമസ്കാരം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് കുറെ തലകൾ ഉരുളും. അതിൽ മുല്ലപ്പള്ളിയുടെ തല ഉരുളുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം കെ മുരളീധരനും കെ സുധാകരനും കൊളുത്തിവിട്ട അമ്പ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നെഞ്ചിൽ ചെന്ന് തറച്ചിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ള ആവശ്യമാണ്. അത് സംസ്ഥാനം മുതൽ ജില്ലാ തലത്തിൽ വേണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം കെ സുധാകരൻ ഒരു വാക്ക് കടന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. കുറെ കഴിവില്ലാത്ത നേതാക്കന്മാർ ഈ പാർട്ടിയുടെ സംഘടനകളിൽ ഇപ്പോഴും ഒരു പാഴ് മരങ്ങളായി തുടരുന്നുണ്ട്. ഇത്തരം ആൾക്കാരെ ഉടനടി പുറത്താക്കണമെന്ന്. അപ്പോൾ സുധാകരൻ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ സംഘടന എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നതും സംഘടനയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കുറേയേറെ പാഴുകളാണ് എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സുധാകരനും മുരളീധരനും ഇപ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ആയിരിക്കണം ഇപ്പോൾ ഈ പ്രതികരണം മുൻകൂട്ടി നടത്താൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇടപെട്ടിട്ടുണ്ട്. അനുചിതമായി പോയി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തോന്ന് അനുചിതം, ഒരു പാർട്ടി ഈ രീതിയിൽ തകർന്നടിഞ്ഞ് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ശേഷിയെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ അതിൽ നന്നാക്കണമെന്ന ആവശ്യമുള്ളവർ ചില തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടും. അത് പാർട്ടി വേദികളിൽ ചൂണ്ടിക്കാട്ടണമെന്നാണ് ആവശ്യം. ഏതാണ് ഈ പാർട്ടി വേദി? AI ഗ്രൂപ്പുകളുടെ യോഗങ്ങളാണോ പാർട്ടി വേദി? ഈ കോൺഗ്രസ് എന്നുള്ളൊരു സംവിധാനം ഇപ്പോഴും നിലവിലില്ല. AI ഗ്രൂപ്പുകൾ, AIBCD എന്ന് പറയുന്ന കുറെ ഗ്രൂപ്പുകൾ, ഗ്രൂപ്പുകളുടെ യോഗം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അല്ലാതെ കോൺഗ്രസ് പാർട്ടിയുടെ യോഗമെന്ന് ഒരു കാലത്തും അതിനെ പറയാൻ കഴിയില്ല. ഗ്രൂപ്പുകൾക്ക് വശംവദരായി നിൽക്കുന്നവർക്ക് ഇപ്പോൾ അസംതൃപ്തിയില്ല. ഗ്രൂപ്പുകളോട് കലഹിച്ച് മാറി നിൽക്കുന്നവരാണ്. ഇത്തരത്തിൽ സംഘടനയിൽ പുനഃസംഘടന വേണമെന്നുള്ള ആവശ്യം ശക്തമാക്കിയിരിക്കുന്നു. എന്തായാലും കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നു, അതിനെ കെ മുരളീധരൻ പിന്തുണച്ച് രംഗത്ത് വരുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട്. ആ രാഷ്ട്രീയമാനം എന്തെന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് ഏറ്റവും കൂടുതൽ ജനകീയ പിന്തുണയുള്ള രണ്ട് മുഖങ്ങളാണ് കെ സുധാകരനും കെ മുരളീധരനും. അവർക്കുള്ള ജനപിന്തുണ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉറപ്പിച്ചു തന്നെ പറയാം. മുല്ലപ്പള്ളി രാമചന്ദ്രനെയൊക്കെ അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഇരുത്തിയിരിക്കുന്നതാണ്. മുല്ലപ്പള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ KPCC അധ്യക്ഷനായി കഴിഞ്ഞാൽ ഉടൻ തന്നെ സംഘടന പുനഃസംഘടിപ്പിക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഒടുവിൽ സംഘടന പുനഃസംഘടിപ്പിച്ച് അദ്ദേഹം പറഞ്ഞ് ഒരു ജംബോ പട്ടികയുമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങിയത്. ഈ ജംബോ പട്ടികയും കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങി, അതിനേക്കാൾ വലിയൊരു ജംബോ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കി, ഏറ്റവും ഒടുവിൽ മത്സരത്തിന്റെ അവസാന നിമിഷം മാത്രമാണ് സ്ഥാനാർത്ഥികളെ പോലും നിർണ്ണയിക്കാനായത്. ഇതൊന്നും പോരാഞ്ഞിട്ട് കൂട്ടയടിയും. അർഹതപ്പെട്ടവർക്ക് പലർക്കും സീറ്റ് നിഷേധിക്കപ്പെട്ടു. കെട്ടിയിറക്കിയവരും തൽപര കക്ഷികളും പലരും സീറ്റ് നേടിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇപ്പോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പലരും വായ് തുറക്കുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടുകൾ പെട്ടിക്കാത്തായപ്പോഴാണ് പല കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. അതായത് ഉടനടി സംഘടനാ തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമെന്നുള്ള കാര്യം പറയുമ്പോൾ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ല എന്ന് പ്രമുഖ നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നേതാക്കന്മാരും അവരുടെ റബ്ബർ സ്റ്റാമ്പായ മുല്ലപ്പള്ളിയും മാത്രമാണ് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് അങ്ങ് വലിയ ഒരു മല മറിക്കാൻ പോവുകയാണ്. ഒരു മല മറിക്കലുമില്ല, തുടർഭരണം ഉണ്ടാകാൻ പോവാണ് ഈ നാട്ടിൽ. കോൺഗ്രസിന്റെ അഡ്രസ് കുറച്ചുകൂടി കുറയാൻ പോവുകയാണ്. നേരത്തെ സുധാകരൻ തന്നെ പറഞ്ഞ പോലെ അധികാരം കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് കുറേയേറെ പേർ കൊഴിഞ്ഞു പോകുമെന്നുള്ള കാര്യം. ആ നിലയ്ക്ക് ഇപ്പോൾ കോൺഗ്രസിന് തുടർഭരണം കിട്ടാതെ വരുമ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് വലിയൊരു കൊഴിഞ്ഞുപോക്കിന് സാധ്യത ഉണ്ടാകുകയാണ്. ആ കൊഴിഞ്ഞുപോക്ക് എങ്ങനെ തടയാമെന്നതിന്റെ ആലോചനയിൽ നിന്നാകും കെ സുധാകരൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ പാർട്ടിയിൽ പുനഃസംഘടന അനിവാര്യമാണെന്ന്. ഇപ്പോ ഒരു ശക്തനായ എതിരാളിയെ നേരിടാനുള്ള ശേഷി കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരാൾക്കൂട്ടം അതിനെ നേതൃനിരയിൽ നിന്ന് നയിക്കാൻ ശേഷിയില്ലാത്ത കുറച്ച് ആൾക്കാർ, വാക്കുകൾ കൊണ്ടുപോലും അണികളെ ആവേശപ്പെടുത്താൻ കഴിയാത്ത നേതാക്കന്മാർ എന്ന നിലയിലേക്ക് ഈ പാർട്ടി അധപ്പതിച്ചു കഴിഞ്ഞു. ആ അധപ്പതനത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കൃത്യതയോടുകൂടി ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ഈ നാട്ടിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ ഗ്രൂപ്പ് നേതാക്കന്മാരും അല്ലെങ്കിൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന പല പാഴ്മരങ്ങളും തിരിച്ചറിയുന്നില്ല എന്ന് സുധാകരനൊക്കെ പറയുമ്പോൾ അതിലൊരു അർത്ഥമുണ്ട് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അവർ ഇപ്പോഴെങ്കിലും ഈ വിഷയം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടിയെ പെട്ടിയിലാക്കാം അല്ലെങ്കിൽ കലണ്ടറിൽ തൂക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് കൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത്. തെരുവിൽ അടിയുണ്ടാകുമെന്ന് പേടിച്ച് പുനഃസംഘടന വൈകിപ്പിക്കേണ്ട കാര്യമില്ല. എന്ത് വന്നാലും പുനഃസംഘടന വേണം. പുനഃസംഘടനയിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ
സംസ്ഥാന അധ്യക്ഷനെയും ജില്ലാ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഈ തിരഞ്ഞെടുപ്പൊക്കെ വന്നാലേ അറിയൂ ആർക്കൊക്കെയാണ് ജനസ്വാധീനമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അല്ലാതെ വളഞ്ഞ വഴി നേതാവിന്റെ റിക്വസ്റ്റ് ലെറ്റർ കൊണ്ടുവന്ന് ഇവിടെ ഓരോ പദവികളും നേടിപ്പോകുന്നവർക്ക് ഒരു കഴിവുമില്ല, ജനങ്ങളെ ഈ പാർട്ടിയിലൂടെ അടുപ്പിക്കാൻ വേണ്ട ശേഷിയും ഇല്ലാത്തവരാണെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ എങ്ങനെയെങ്കിലും ഒരു ശുദ്ധിക്രിയ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നടക്കാൻ സാഹചര്യം ഒരുങ്ങുള്ളൂ. എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ഒരു പടലപ്പിണക്കത്തിനും ഒപ്പം പൊട്ടിത്തെറിക്കും സാഹചര്യം ഉണ്ടാകുകയാണ്. അതിങ്ങനെ ഉരുണ്ടുകൂടി ഉരുണ്ടുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കെ സി വേണുഗോപാലൊക്കെ എന്തോന്നാണ് ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ അധികാര കാലങ്ങളിലെല്ലാം അദ്ദേഹം ഓരോ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന വ്യക്തിയാണ്. അല്ലാതെ കേരളത്തിലെ കോൺഗ്രസ് വളർത്താനായിട്ട് കെ സി വേണുഗോപാൽ എന്താണ് ചെയ്തത്? പിന്നെ അദ്ദേഹം എ ഐ സി സി അംഗമായപ്പോൾ ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയുടെ മാനസപുത്രനായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ മാനസപുത്രനായി കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ശേഷി ഉണ്ടാവും. എന്തുകൊണ്ട് അദ്ദേഹം ഇക്കുറി ആലപ്പുഴയിൽ മത്സരിച്ചില്ല? മത്സരിച്ചെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം തോറ്റേനെ അവിടെ. അതുകൊണ്ടാണ് അദ്ദേഹം മത്സരരംഗത്ത് വരാതെ ഒളിച്ചോടിയത്. അദ്ദേഹത്തിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ വയനാട് പറയുകയാണെങ്കിൽ മത്സരിക്കാമെന്ന് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഈ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതോടുകൂടിയാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് പിന്മാറിയത്. സംഘടനാ ചുമതല നോക്കേണ്ട ആളായതുകൊണ്ട് എനിക്ക് ഒരുപാട് പണിയുണ്ട്, അതുകൊണ്ട് ഒരു ജനപ്രതിനിധിയാകാൻ എനിക്ക് സമയമില്ല എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. അതിനുശേഷം അദ്ദേഹം രാജ്യസഭാ എം പി ആയി. രാജ്യസഭാ എം പി എങ്ങനെയാണ്? അതും കേരളത്തിൽ നിന്നുള്ളതല്ല, മറ്റൊരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ എം പി ആയിട്ട് തുടരുകയാണ്. ഇതാണ് കെ സി വേണുഗോപാൽ. അതായത് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത നേതാവ്. കേരളത്തിൽ എ ഐ ഗ്രൂപ്പുകൾക്ക് വിരുദ്ധമായി മറ്റൊരു ഗ്രൂപ്പിന്റെ വക്താവായി കെ സി വേണുഗോപാൽ ഇപ്പോൾ വളരുകയാണ്. അദ്ദേഹം ഇപ്പോൾ കേറി കെ സുധാകരനെയും കെ മുരളീധരനെയൊക്കെ അങ്ങോട്ട് ചൊറിയുകയാണ്. നിങ്ങൾ പറഞ്ഞത് ഒട്ടും ഉചിതമായില്ല എന്നൊക്കെ പറയുമ്പോൾ സുധാകരനും മുരളീധരനൊക്കെ കെ സി വേണുഗോപാലിന് അറിയാം. കെ സി വേണുഗോപാൽ കണ്ണുരുട്ടിയാൽ വിരണ്ടു പോകുന്ന നേതാക്കന്മാരൊന്നുമല്ല. അവർ പറഞ്ഞാൽ കൃത്യമായിട്ട് ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും ശക്തമായി നിലപാട് വ്യക്തമാക്കുന്നവരാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ ഞാൻ വലിയ സംഘടനാ ചുമതലയുള്ള നേതാവാണ്, രാഹുൽ ഗാന്ധിയുടെ നേതാവാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യമില്ല. രാഹുൽ ഗാന്ധിക്ക് പോലും ഇപ്പൊ കേരളത്തിൽ വന്നാലേ വലിയ വിലയുള്ളൂ. ആകെ 19 എം പിമാരുണ്ടെന്ന് പറയുന്നത് ഈ നാട്ടിൽ മാത്രമാണ്. അല്ലാതെ 51 പേർ എല്ലാം കൂടെ ചേർത്ത് എടുക്കുമ്പോൾ അതിൽ നിന്ന് 19 കുറച്ചാൽ എത്രയുണ്ട് എന്നൊന്ന് നോക്കിയാൽ മതി. 29 സംസ്ഥാനങ്ങളുടെ കോൺഗ്രസിന്റെ മൊത്ത സമ്പാദ്യമാണ്. അതുകൊണ്ട് കേരളം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസ് എന്തോ വലിയ സംഭവമാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇത്രയും 19 എം പിമാരെ കിട്ടിയുകൊണ്ട് മാനം പിടിക്കാൻ പറ്റി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുധാകരനും മുരളീധരനും പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഈ സംഘടനയെ പൊളിച്ചെഴുതിയേ തീരൂ. അതിന്റെ തലപ്പത്തിരിക്കുന്ന മുഴുവൻ പേരെയും അടാപടലം നീക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിനെ ഇനി ഒരു ജീവവായു കിട്ടൂ. അടഞ്ഞ ആശയങ്ങൾ, അതായത് ഒരു കാലഘട്ടത്തിൽ അവർ പറഞ്ഞത് ഈ നാട് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ പറയുന്നത് ഈ നാടിന് താല്പര്യമില്ല. പഴമൊഴികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേട്ട് തലമ്പിച്ച കാര്യങ്ങൾ പിന്നെയും ആവർത്തിക്കപ്പെടുമ്പോൾ ആർക്കാണ് അതിൽ പുതുമ തോന്നുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന് ഒരു വളർച്ചയുണ്ടാകാത്ത, ഒരു ഊർജമുണ്ടാകാത്ത. സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തി അന്തസ്സായിട്ട് അർഹതപ്പെട്ടവരെ ഓരോ പദവികളിൽ കൊണ്ടുവരണം. അപ്പോൾ കോൺഗ്രസ് തനിയെ വളർന്നുകൊള്ളും. അല്ലാതെ ഈ തട്ടിക്കൂട്ട് സംവിധാനം വെച്ചിട്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അങ്ങ് മഹാസംഭവമായി കളയാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇക്കുറിയും കേരളത്തിൽ പിണറായി സർക്കാർ തുടർ ഭരണത്തിൽ വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കൂടിപ്പോയാൽ 80 സീറ്റായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷേ 80 സീറ്റ് കിട്ടിക്കോട്ടെ, 80 സീറ്റിലായിരുന്നാലും തുടർ ഭരണം ഉറപ്പാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ കോൺഗ്രസ് ചെറിയൊരു മുന്നേറ്റമൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നതല്ല ആവശ്യമെന്ന് പറയുന്നത്. ഈ നാട്ടിൽ ഒരു കാലത്ത് ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുകയും ഓരോ മുന്നണികളും അധികാരത്തിൽ ഏറിക്കൊണ്ടിരുന്നത്. പക്ഷേ ചരിത്രങ്ങൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം ഈ പാർട്ടിയുടെ അപജയം തന്നെയാണ്. ഈ പാർട്ടി ഇപ്പോൾ തളർന്നിരിക്കുകയാണ്, മുതുമുത്തശ്ശിയായിരിക്കുകയാണ്, കുറെ പടുകിളവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശേഷിയില്ലാതെ പോവുകയാണ്. 50 വർഷവും 40 വർഷവും 35 വർഷവും ഒക്കെ ആയ നേതാക്കന്മാർ തന്നെ ആ ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് MLA ആയി തന്നെ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതായത് എനിക്ക് ശേഷം വേറെ ആരും വേണ്ട, ഞാൻ മതി. ഇതാണ് ഓരോരുത്തരുടെയും സങ്കല്പം. അല്ലെങ്കിൽ ഞാൻ മാറിയാൽ എന്റെ മകൻ,
അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള മറ്റൊരാൾ ഈ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി ഇത്തരത്തിൽ അധപ്പതിച്ചത്. അതുകൊണ്ട് കെ സുധാകരനും കെ മുരളീധരനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ നാട്ടിൽ കോൺഗ്രസിന്റെ പിന്തുണ ഏറുകയാണ് വേണ്ടത്. ആ നിലയ്ക്ക് അവർക്ക് പിന്തുണ കൊടുത്ത് അത്തരത്തിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരുടെ വാക്കുകൾക്ക് കൂടുതൽ പിന്തുണ കിട്ടിയാൽ മാത്രമേ ഈ പറയുന്ന സംവിധാനത്തിന് ഇനിയൊരു തിരിച്ചുവരവുള്ളൂ. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ കോൺഗ്രസിന്റെ കാര്യം ഏകദേശം തീരുമാനമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നേരത്തെ രഹസ്യമായാണ് ബി ജെ പിയുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി ബി ജെ പിയും കോൺഗ്രസും ഒന്നാകുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരുമെന്ന് നേതാക്കന്മാർ ഭയപ്പെടുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയായാൽ മതി, ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയാകണം, രണ്ടുപേരുടെയും പൊളിറ്റിക്കൽ കരിയർ എടുത്താൽ രണ്ടുപേരും ഈ പാർട്ടി കൊണ്ട് എല്ലാം നേടിക്കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വേറെ മറ്റൊരാളെ കൊണ്ടുവരാതെ എന്ന് വെച്ചാൽ അത് അവരുടെ മനസാക്ഷി അനുവദിക്കുന്നുമില്ല. കോൺഗ്രസ് പാർട്ടി എന്നാൽ ഞാനാണ്, ഉമ്മൻചാണ്ടിയാണ്, കെ സി വേണുഗോപാലാണ്. ഈ രീതിയിൽ ഈ പാർട്ടിയെ അവർ മാറ്റിക്കഴിഞ്ഞത് തന്നെയാണ് തകർച്ചയ്ക്ക് കാരണം. അതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ പാർട്ടിക്കുള്ളിലെ രണ്ട് ഉറച്ച ശബ്ദങ്ങളായ മുരളീധരനും സുധാകരനും പറഞ്ഞത് അതേപടി ചെയ്യിപ്പിക്കാൻ ഈ പാർട്ടിക്കുള്ളിലെ പ്രവർത്തകർക്കെങ്കിലും ഊർജമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുണയുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടി എന്ന സംവിധാനം കേരളത്തിൽ ഇനിയും കുറച്ചു കാലം കൂടി നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.